വിപണിയിലേക്ക് നോക്കുമ്പോൾ വളരെ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ച ഒരു മുന്നേറ്റം നിഫ്റ്റിയിലും സെൻസെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മുന്നേറ്റത്തിന് മറ്റൊരു പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നുന്നത് FPIയുടെ നിക്ഷേപം തന്നെയാണ്. കഴിഞ്ഞ ഈ ഒരു മാസത്തിലെ കണക്ക് നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ ഇതുവരെ, അതായത് ഈ 19-ാം തീയതി വരെയുള്ള കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 30,945 കോടി രൂപയുടെ നിക്ഷേപം വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതും നമ്മുടെ വിപണിക്ക് വളരെയധികം ഉണർവ് ഏകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായിട്ടും നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള വരുമാന വീക്ഷണം, നമ്മളുടെ വിപണിയിലേക്ക് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് വിദേശ നിക്ഷേപകരെ ഏറെയധികം നമ്മളുടെ വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം, അതായത് പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ റിപ്പോർട്ടുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16,365 കോടി രൂപയിൽ നിന്നും എത്തിയതായിട്ടാണ് ഇപ്പോൾ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മെയ് 2 മുതൽ മെയ് 19 വരെ FPIകൾ ഇന്ത്യൻ ഇക്വിറ്റിയിൽ 30,945 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിലേക്ക് നോക്കുമ്പോൾ 11,630 കോടി രൂപയാണ് അവർ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. മാർച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ 7,936 കോടി രൂപയുടെയാണ് ആ ഒരു മാസം മൊത്തമായിട്ടുള്ള ഒരു നിക്ഷേപം അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു പുരോഗതിയാണ് മെയ് മാസത്തിൽ ഇതുവരെ, ഇത്രയും നമ്മുടെ മെയ് മാസം കംപ്ലീറ്റ് ആവാൻ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. എന്നിട്ടും ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു നിക്ഷേപം വിദേശ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. പ്രധാനമായിട്ടും ബാങ്കിങ് ഓഹരികൾ തന്നെയാണ് വിദേശ നിക്ഷേപകരെ ഏറ്റവും അധികം ആകർഷിച്ചിട്ട് ഉള്ളത് എന്നുള്ളതും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ ഓട്ടോ സെക്ടറിലും മികച്ച ഒരു നിക്ഷേപം വിദേശ നിക്ഷേപകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, FMCG ഇതൊക്കെ തന്നെയാണ് വിദേശ നിക്ഷേപകരെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള പ്രധാന സെക്ടറുകൾ എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ വരും ദിവസങ്ങൾ ഈ മേഖലകളിലൊക്കെ തന്നെ, ഈ സെക്ടറുകളിലൊക്കെ തന്നെ ഈ ഒരു നിക്ഷേപത്തിൻ്റെ വർധനവ് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു അത്രയധികം തന്നെ ഇപ്പോൾ വിദേശ നിക്ഷേപകർക്ക് പ്രിയകരമല്ലാത്ത ഒരു സെക്ടർ IT സെക്ടറാണ്. IT സെക്ടറെ സംബന്ധിച്ച് വളരെയധികം പ്രതിസന്ധികൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അവർ നേരിടേണ്ടി വന്നതിനാൽ തന്നെ FIIsനെ സംബന്ധിച്ച് IT സെക്ടറിനെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കണക്കുകൾ വ്യക്തമാക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഇത്ര വലിയൊരു നിക്ഷേപം നടന്നതും ഇന്നത്തെ വിപണിയുടെ ഉത്തേജനമായിട്ട് തുടർന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മനസ്സിനി പ്രിയ, അത് പ്രിയ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. FIIsന്റെ ഇൻഫ്ലോസ് ആണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒപ്പം തന്നെ FIIs കൂടുതൽ പ്രിയമേകുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെക്ടർ കൂടിയാണ്. അവർ ലാർജ് ക്യാപ്പിൽ നിന്ന് മാറി സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കാരണം മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു ഔട്ട് പെർഫോമൻസ് തന്നെയാണ് മിഡ് ക്യാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഏപ്രിൽ മെയ് മാസത്തിൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികളുടെ ഔട്ട് പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. കാരണം ഒട്ടുമിക്ക ഫണ്ട് മാനേജറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻഡോ ഡ്രസ്സിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഏപ്രിൽ മാസത്തിൽ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ അവർ അവരുടെ പോർട്ട്ഫോളിയോ പ്രേക്ഷകർക്ക് മുന്നിൽ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് മുന്നിൽ കാണിക്കേണ്ടതുണ്ട്. ആ സമയത്ത് അവർ റിസ്കി ആയിട്ടുള്ള സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾ സെല്ല് ചെയ്യുകയും ആ ഒരു പെർഫോമൻസ് ക്രൈറ്റീരിയ കാണിച്ചതിന് ശേഷം വീണ്ടും ഈ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികൾ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ വിൻഡോ ഡ്രസ്സിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവണം ഈ തവണയും ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സൂചികയെ സംബന്ധിച്ചിട്ട് നല്ലൊരു ഔട്ട് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നത്തെ വിപണിയിൽ മിഡ് ക്യാപ് സൂചിക നോക്കുകയാണെങ്കിൽ 0.65% നേട്ടത്തോടുകൂടി വളരെ പച്ചയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാം. അതിൽ നേട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഓഹരികളാണ്. 6.23% നേട്ടമാണ് നമുക്ക് ഈ ഓഹരികൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഡിക്സൺ ടെക്നോളജീസ് ഓഹരികൾ 5.92% നേട്ടമാണ് ഡിക്സൺ ടെക്നോളജീസ് ഓഹരികൾ കാണാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൈഫിൻ TVയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു നിമിഷം
നിമിഷം തന്നെയാണ്. കാരണം പി എൽ ഐ സ്കീമിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ച ഒരു ഓഹരിയായിരുന്നു ഡിക്സൺ ടെക്നോളജീസ് എന്നുള്ളത്. കാരണം പി എൽ ഐ സ്കീമിന്റെ ഇതുവരെ നല്ലൊരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഡിക്സൺ ടെക്നോളജീസ് ഓഹരികളാണ്. വരും പ്രോഗ്രാമിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓഹരി കൂടിയാണ് ഡിക്സൺ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം അദാനി പവർ ഓഹരികൾ ഇന്ന് 5% നേട്ടമുണ്ടാക്കുമ്പോൾ രാംകോ സിമെന്റ്സ് ഓഹരികൾ 4.40% നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ലാൽപത് ലാബ് ഓഹരികൾ 3.88% നേട്ടത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. പൂനാവാല ഫിൻകോർപ്പ് ഓഹരികളും 3%+ നേട്ടമുണ്ടാക്കുമ്പോൾ എംഫസിസ് പെർസിസ്റ്റന്റ് സൺ ടി വി ഓഹരികളും 3% നേട്ടത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയുടെ ലാസ്റ്റ് ഒരു മന്ത് പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എ ബി ബി ഇന്ത്യയാണ് 22% നേട്ടം നൽകുകൊണ്ട് മിഡ് ക്യാപ് 100 സൂചികയിൽ ഒരു ടോപ്പ് പെർഫോമർ ആയിട്ട് കഴിഞ്ഞ മാസത്തിൽ വന്നത്. ആസ്ട്രൽ ലിമിറ്റഡിലേക്ക് വരികയാണെങ്കിൽ 19% ഒരു നേട്ടമാണ് കഴിഞ്ഞ ഒരു മാസത്തിൽ ആസ്ട്രൽ ഓഹരികൾ നിക്ഷേപകർക്ക് നൽകി കൊടുത്തത്. തൊട്ട് പിറകെയായിട്ട് മിഡ് ക്യാപ് ഐ ടി ഓഹരികളായ പെർസിസ്റ്റന്റ് സിസ്റ്റം എൽ എൻ ടി ടെക്നോളജി സർവീസ് ഓഹരികളുമുണ്ട്. 16% നേട്ടമാണ് ഈ രണ്ട് ഐ ടി കമ്പനികളും നിക്ഷേപകർക്ക് നൽകിയത്. ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് 14% നേട്ടം നൽകിയപ്പോൾ വരുൺ ബിവറേജസ്, കൊഫോർജ് ടി വി എസ് മോട്ടോർ, സിനർജി ഇന്റർനാഷണൽ, ക്ഷമിക്കണം, സിഞ്ചിൻ ഇന്റർനാഷണൽ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ലൂപ്പിൻ എം ആർ എഫ്, ഈ ഓഹരി ടാറ്റ ഇലക്സിയും പോളിക്കാപ്പ്, ഈ ഓഹരികളെല്ലാം തന്നെ ഡബിൾ ഡിജിറ്റ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസത്തിൽ നിക്ഷേപകർക്ക് കൊടുത്ത മിഡ് ക്യാപ് ഐ ടി ഓഹരികൾ. ഇതിൻ്റെ ഒപ്പം തന്നെ ജെഫ്രീസിൻ്റെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നു. ജെഫ്രീസ് സജസ്റ്റ് ചെയ്ത ഓഹരികൾ എന്ന് പറയുന്നത് കാൻഫിൻ ഹോമാണ്. കാൻഫിൻ ഹോമിന് 705 ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയത്. അതിൻ്റെ ഒപ്പം തന്നെ സി എം എസ് ഇൻഫോസിസ്റ്റവും അവർ സജസ്റ്റ് ചെയ്ത ഓഹരികളുണ്ടായിരുന്നു. 390 രൂപയുടെ ടാർഗറ്റ് പ്രൈസ് നൽകിയിരുന്നു. ഇന്ത്യൻ ഹോട്ടൽസിന് നൽകിയ ടാർഗറ്റ് പ്രൈസ് 425 എന്നുള്ളതാണ് ജെഫ്രീസ്. കജാരിയ സിമെന്റ്സും ജെഫ്രീസിന്റെ ലിസ്റ്റിലുണ്ടായ ഒരു മിഡ് ക്യാപ് ഓഹരി തന്നെയാണ്. 1520 എന്നൊരു ടാർഗറ്റ് പ്രൈസ് ആണ് കജാരിയ സിമെന്റ് എന്ന മിഡ് ക്യാപ് കമ്പനിക്ക് ജെഫ്രീസ് നൽകിയത് എന്ന് പറയാൻ സാധിക്കും. ന്യൂജൻ ടെക്നോളജീസ് ഓഹരികളും 680 എന്നൊരു ടാർഗറ്റ് നൽകുകയാണ്. പോളിക്യാപ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, സുപ്രീം ഇൻഡസ്ട്രീസ്, സിഞ്ചിൻ, തെർമാക്സ് ഈ ഓഹരികളാണ് നിക്ഷേപകർക്ക് മിഡ് ക്യാപ് സ്പേസിൽ നിന്നും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്ന മറ്റ് ഓഹരികൾ. തീർച്ചയായിട്ടും നമ്മൾ സ്മോൾ ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പിലും മനസ്സിന് സൂചിപ്പിച്ച പോലെ എല്ലാ ഓഹരികളും ഇന്ന് വളരെയധികം മുന്നേറ്റത്തിൽ തന്നെയാണ് തുടരുന്നത്. ഒരു ഓഹരി പോലും ഇന്ന് ചുവപ്പിൽ കാണാനില്ല എന്നുള്ളത് തന്നെ നമുക്ക് കണ്ണിന് തന്നെ വല്ലാത്തൊരു കുളിർമയുണ്ട്. എല്ലാ ഓഹരികളും ഇന്ന് പച്ചയിൽ തന്നെയാണ് തുടരുന്നത് എന്ന് കാണാൻ സാധിക്കും. സ്വിറ്റ്സർലൻഡ് ഓഹരികൾ ഇന്ന് 10% നേട്ടത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ വ്യാപാരം ചെയ്യുന്നത്. ഒപ്പം എൻ എച്ചിൻ്റെയും അതുപോലെ ബി സി ജിയുടെയും ഒക്കെ തന്നെ ഓഹരികൾ ഇന്ന് വളരെയധികം മുന്നേറ്റത്തിൽ തുടരുന്നുണ്ട്. കിംസിന്റെ ഓഹരികൾ ഇന്ന് 1597 എന്ന ലെവലിൽ വളരെ മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഒപ്പം കെ ഇ സിയുടെ ഓഹരികളും 16 രൂപയോളം നേട്ടത്തിലാണ് ഇന്നിപ്പോൾ നിലവിൽ വ്യാപാരം ചെയ്യുന്നത്. 556 എന്ന ലെവലിലാണ് ഇപ്പോൾ കെ ഇ സിയുടെ ഓഹരികളും വ്യാപാരം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ബി സി ജിയുടെ ഓഹരികളിലും അതുപോലെ തന്നെ മാസ്റ്റെക്കിന്റെ ഓഹരികളിലും എൻ എൽ സി ഇന്ത്യയുടെ ഓഹരികളിലും ഒക്കെ തന്നെ ഇന്ന് വളരെയധികം ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഓഹരികൾ കാര്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. വ്യാപാരം അവസാനിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതിന് വിപരീതമായിട്ട് ഈ ഓഹരികളൊന്നും ഒക്കെ തന്നെ ഒരു ഇടിവിലേക്ക് പോകാനുള്ള യാതൊരു സാധ്യതയും നമുക്ക് ഇപ്പോൾ കാണുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിനി ശരിയാണ് പ്രിയ. അതോടൊപ്പം നമുക്ക് യൂറോപ്യൻ മാർക്കറ്റും ഒന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ക്യൂസ് ആണ് നമുക്ക് തരുന്നത്. ഫുഡ്സി സൂചിക 0.31% നേട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഫ്രഞ്ച് സൂചികയായ ക്യാക് 0.11% ഇടിവോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ജർമ്മൻ സൂചികയായ ഡാക്സും 0.11% ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് ഏഷ്യൻ വിപണിയിൽ ഏഷ്യൻ വിപണി പോലും ചുവപ്പിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. എല്ലാ ഏഷ്യൻ വിപണികളും നിക്കായ് 0.90% നേട്ടമുണ്ടാക്കിയപ്പോൾ 1.16% നേട്ടത്തോടുകൂടിയാണ് ഹാൻസാങ് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ 10-year bondലേക്കാണ്. ഇന്ത്യയുടെ 10-year bond yield, ബോണ്ട് ആദായം 7% താഴേക്ക് പോയിരിക്കുന്നു.
ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആർ ബി ഐയുടെ ഫോക്കസ് ഇൻഫ്ലേഷനിൽ നിന്ന് മാറി ഗ്രോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പല അനലിസ്റ്റുമാരും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പുറത്തു വന്ന സി പി ഐ ഡാറ്റ എല്ലാം തന്നെ ഇനിയൊരു റേറ്റ് ഹൈക്ക് ഉണ്ടാവില്ല. അതായത് കഴിഞ്ഞ മോണിറ്ററി പോളിസിക്ക് ശേഷം ശക്തികാന്ത ദാസ് പറഞ്ഞത് ദിസ് ഈസ് എ പോസ്റ്റ് നോട്ട് എ പിവറ്റ് എന്നാണ്. എന്നാൽ ഇതൊരു പിവറ്റ് തന്നെയാണ്, ഇനി അങ്ങോട്ട് ഒരു തിരിച്ചു പോക്കില്ല, റേറ്റ് ഹൈക്കിലേക്ക് ഒരു തിരിച്ചു പോക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന ഡാറ്റകൾ അതിനുശേഷം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൂൾ ഡൗൺ ചെയ്ത കമോഡിറ്റി പ്രൈസും ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിന് പ്രധാന ഒരു പങ്ക് വഹിക്കുമെന്ന് തന്നെയാണ് പല അനലിസ്റ്റുമാരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് റേറ്റ് ഹൈക്കിന് ഒരു എൻഡ് സൈക്കിൾ ആയി എന്നും ഇനി പണപ്പെരുപ്പം മുന്നോട്ടില്ല എന്നും തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ബോണ്ടിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ബോണ്ട് യീൽഡ് ഉയർന്ന നിലയിൽ എത്തിയ ശേഷം ഇപ്പോൾ 6.99 എന്ന ശതമാനത്തിൽ ഒരു ബെഞ്ച് മാർക്ക് യീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും 7% കണക്കാക്കുക. എന്നാൽ ആ 7% മികച്ചൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് 6.99% ഇടിവോടുകൂടിയാണ് ബോണ്ട് യീൽഡ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇക്വിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബോണ്ട് മാർക്കറ്റിനെ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ബോണ്ടിൽ ഒരു സെൽ ഓഫ് വരികയാണ്. അതായത് ബോണ്ടിൽ സെൽ ഓഫ് വന്നാൽ ആ പണം തീർച്ചയായിട്ടും ഇക്വിറ്റിയിലേക്കാണ് വരിക. ബോണ്ട് മാർക്കറ്റും ഇക്വിറ്റി മാർക്കറ്റും വിപരീത ദിശയിലാണ് എപ്പോഴും സഞ്ചരിക്കുക എന്നാണ് അനലിസ്റ്റുമാർ പ്രതീക്ഷിക്കുന്നത്. ഇക്വിറ്റിയിൽ ഒരു സെൽ ഓഫ് ഉണ്ടായാൽ അത് സേഫ് ആയിട്ട് ബോണ്ടിലേക്ക് പോകുകയും ബോണ്ടിൽ ഒരു സെൽ ഓഫ് വരികയാണെങ്കിൽ അത് ഇക്വിറ്റിയിലേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വിപണിയിലേക്ക് ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻസെക്സിനും നിഫ്റ്റിയിലും ഒരു മുന്നേറ്റം തുടരാൻ സാധിക്കുന്നുണ്ട്. സെൻസെക്സ് 256.67 നേട്ടത്തിൽ 61,986 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 114.50 നേട്ടത്തിൽ 18,317 എന്ന ലെവലിലുമാണ് ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോപ്പ് ഗെയിനേഴ്സിൽ അദാനി എന്റർപ്രൈസ് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും മുന്നിൽ അതിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ 18% ഒരു നേട്ടം അദാനി എന്റർപ്രൈസിന്റെ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം അദാനി പോർട്സും കട്ടക്ക് നിൽക്കുന്നുണ്ട്. 6% ഒരു നേട്ടത്തോടുകൂടി അദാനി പോർട്സും മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. ഡിവിസ് ലാബും അപ്പോളോ ഹോസ്പിറ്റലും ഒക്കെ തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം വിപണിയിൽ നേട്ടം കൊയ്തിട്ടുള്ള ഓഹരികൾ എന്ന് പറയാം. നഷ്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആക്സിസ് ബാങ്ക് ഒക്കെ തന്നെയാണ് ഇപ്പോഴും നഷ്ടത്തിൽ തുടരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു ഓഹരി കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് 10% ഇടിവാണ് ഇൻട്രാഡേയിൽ നേടിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചിൻ ഷിപ്പ് യാർഡിനെ സംബന്ധിച്ച് അവരുടെ റിസൾട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് വലിയൊരു വാർത്ത. അതേ തുടർന്ന് പ്രതീക്ഷിക്കത്ത് ഉയരാൻ ഈ ഒരു റിസൾട്ടിന് സാധിച്ചിട്ടില്ല. അതേ തുടർന്ന് 10% നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഓഹരികൾ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഓഹരികൾ 42% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിരുന്നു. ഒരു ഔട്ട് പെർഫോമർ തന്നെയായിരുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡ് ഓഹരികൾ. അതിനുശേഷം ഈ ഒരു വർഷത്തിൽ ഇന്നത്തെ ഒരു ഇടിവ് എന്ന് പറയുന്നത് ഇതുവരെ ഈ വർഷം ഫുള്ളും അവർ ഉണ്ടാക്കിയ ആ ഒരു നേട്ടം വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു ദിവസം കൊണ്ടുണ്ടായിരിക്കുന്നത്. സോ എന്താണ് റിസൾട്ടിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ്? തീർച്ചയായിട്ടും മനസ്സിന് സൂചിപ്പിച്ച പോലെ തന്നെ നിക്ഷേപകരെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിസൾട്ടാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ് ഈ ഒരു 4-ാം പാദത്തിൽ പുറത്തുവിട്ടിരുന്നത്. വാർഷികാടിസ്ഥാനത്തിൽ 86% ഒരു നഷ്ടമാണ് നെറ്റ് പ്രോഫിറ്റിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 39 കോടി രൂപയായിട്ട് കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ലാഭം കുറഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 274.6 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം. എന്നതാണ് ഇപ്പോൾ 39 എന്ന ലെവലിലേക്ക് താഴ്ന്നിരിക്കുന്നത്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ഓഹരികളിൽ അത് കാര്യമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിലും 64% ഒരു കുറവാണ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിലും പ്രകടമായിട്ട് കുറവ് കാണുന്നത്. അതുപോലെ റവന്യൂവിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51% ഇടിവാണ് റവന്യൂവിൽ സംഭവിച്ചിരിക്കുന്നത്. 600 കോടി രൂപയായിട്ടാണ് ഇത്തവണ അവരുടെ റവന്യൂ കുറഞ്ഞിരിക്കുന്നത്. മുൻവർഷം 1212 എന്ന ലെവലായിരുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പാതാടിസ്ഥാനത്തിൽ നിൽക്കി നോക്കുമ്പോൾ 6.5% ഇടിവ് പാതാടിസ്ഥാനത്തിലും ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇൻകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1324 കോടി രൂപയിൽ നിന്നും 671 കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡലോണിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് കമ്പനിയുടെ മാത്രം റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിലും നെറ്റ് പ്രോഫിറ്റ്
47 കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ 83% ഒരു ഇടിവാണ് ഇത്തവണ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ 52% ഒരു ഇടിവ് റവന്യൂവിലും ഉണ്ടായിട്ടുണ്ട്. 1211 കോടി രൂപയിൽ നിന്നും 576 കോടി രൂപയായിട്ടാണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത്. അവർ ഡിവിഡൻഡ് ആയിട്ട് ഈ റിസൾട്ടിനോടൊപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഹരി 1 3 രൂപ നിരക്കിലാണ്. കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു ഫൈനൽ ഡിവിഡൻഡ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഡിവിഡൻഡ് നമ്മൾ പ്രഖ്യാപിച്ചതിൻ്റെ 30 ദിവസത്തിനുള്ളിൽ തന്നെ അത് കൊടുക്കും എന്ന് തന്നെയാണ് ഇന്ന് അവരുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. മനസ്വിനി.